acting. That's overacting. And she was wearing the Indian. I'm talking about her. Hello, guys. Ellarkum nammude pudhiya video ilekku swagatham. Swagatham. നമ്മളിത് ഒരു വർഷത്തിന് ശേഷം നമ്മൾ റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുകയാണ്. ഏതാ റെസ്റ്റോറന്റ് രാജ? കെൽസീസ്. കെൽസീസ് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നാളെ മുതൽ, ഞാൻ പറഞ്ഞല്ലോ സാറ്റർഡേ തൊട്ടിട്ട് ഇവിടെ വൺ മന്തിലേക്ക് ലോക്ക്ഡൌൺ ആണ്. അപ്പൊ ഇനി എപ്പോഴാണ് തിരിച്ചൊരു റെസ്റ്റോറന്റിൽ കയറാൻ പറ്റുക എന്നറിയില്ല. സോ എന്തായാലും അകത്ത് പോയിട്ട് നമുക്ക് എന്തൊക്കെ തിന്നാൻ കിട്ടും നോക്കാം. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഓ, പറയാൻ പറഞ്ഞേ, ലുക്ക് അറ്റ് ദിസ്. ദ രാജ ഇന്ന് റെഡ് നോട്ട് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഷർട്ട് ആയിട്ടാണ്. റെഡ് നോട്ട് രാജയുടെ ഒരു കമ്പനിയുടെ പേരാണ്. അപ്പൊ ഞാൻ ഇതിന് പകരം ദിവസ് ലൈഫ് നെയ്താൻ പറഞ്ഞതാ, അത് പക്ഷെ കേട്ടില്ല. ഇതൊരു കസ്റ്റം ഹുഡിയാണ്. തിരിഞ്ഞു തന്നെ പേരൊക്കെ ഉണ്ട് കേട്ടോ. രാജ് രാജ് 00. ആളെ മാറിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേരൊക്കെ കുത്തിച്ചിട്ടുണ്ട്. രാജ്. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനെ പേര് എഴുതിയിട്ട് വാങ്ങിക്കാൻ പറ്റും. രാജ് എങ്ങനെയുണ്ട് മെറ്റീരിയൽ? രാജയുടെ ബർത്ത്ഡേന്റെ സമയത്ത് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇത്. ഇങ്ങനെ പേര് നമുക്ക് ഇഷ്ടമുള്ള പേര് വേണമെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആക്കാം. ജേഴ്സീസ് ഉണ്ട്, കുട്ടീസ് ഉണ്ട് അല്ലേ, ബേസ്ബോൾ ജേഴ്സീസ്, അങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റം പേരിട്ടിട്ട് എടുക്കാൻ പറ്റുന്ന വെബ്സൈറ്റ് ആണിത്. US ആണ് തോന്നുന്നു അല്ലേ? US ബേസ്ഡ് ആണ്. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. അപ്പൊ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് ഗിഫ്റ്റ് ലൈഫ് നേടാൻ പറഞ്ഞിട്ട് ഗിഫ്റ്റ് ലൈഫ് നേടാനേ പറയും ഉത്തരം. കെൽസീസിൽ ഒരാള് ഇറങ്ങി വരുന്നുണ്ട്, മിസ്റ്റർ ഡാൻ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? നല്ല തണുപ്പ്. പാറക്കുട്ടി ബാ ബാ, എന്നെ പറ്റി ബാ ബാ ബാ, ഓടി ഓടിക്കോ. സ്പോട്ടി ഏരിയ, ഫുട്ബോൾ ഒക്കെ ഉള്ള ആൾക്കാർ വന്നിങ്ങനെ ബാസ്കറ്റ്ബോൾ. അതെ അതെ, ഫുള്ളാണ് അല്ലെ ആൾക്കാർ. അതെ അതെ, ബിയർ, ഒരു ബിയർ ഒക്കെ എടുത്ത് വെച്ച്. ഇപ്പൊ ബാർ ഓപ്പൺ ആണോ? ഓപ്പൺ ആണ്. എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ ഇതിൽ കാണാം, ബിയർ ഒക്കെ എടുത്ത് വെച്ച് ആൾക്കാരെ ഇങ്ങനെ കളി കണ്ടുകൊണ്ട് ആവേശത്തിൽ അല്ലെ ഭക്ഷണവും കഴിച്ച് അങ്ങനെ ആണല്ലേ. അപ്പൊ നമ്മളിത് ഒരു വർഷത്തിന് ശേഷം റെസ്റ്റോറന്റിൽ വന്നിരുന്നതിന്റെ ഒരു ആവേശത്തിലാണ്. ക്രയോൺസ് ഒക്കെ ഇവർ കുട്ടികളെ കണ്ടുകൊണ്ട് ക്രയോൺസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ലെമണേഡ്? യം ബ്ലൂ ലെമണേഡ് കുടിച്ചാ തങ്ങൊന്നും ബ്ലൂ ആവില്ലടാ. റെസ്റ്റോറന്റില് വേറെ ആരും ഇല്ല, ഇപ്പൊ നമ്മൾ മാത്രമാണ് ഈ ഫുൾ സെക്ഷനിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ആരോ, ആർ യു ഫൈൻഡിങ് ദ വേ ടു ബർഗർ? എന്നാ ചെയ്യണം? ബർഗറിന് വഴി കാണിക്കുക. ഹെൽപ് ഹിം ടു ഫൈൻഡ് ബർഗർ. അത് തന്നെ കഴിഞ്ഞോ അവിടെ? എക്സലന്റ് ഫുഡ് എത്തി. പാറ ഓൾറെഡി തിന്നു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇറ്റ്സ് വെരി ഹോട്ട്. ഓക്കെ, ഓണിയൻ റിങ്സ്. പിന്നെ ഇതെന്നായിച്ചു? ചിക്കൻ ഡ്രംസ്റ്റിക് വിത്ത് ഹണി ഗാർലിക്.
No, chicken no, thighs. No, chicken with... thighs, right? Yeah, chicken thighs. Thighs. Ichu, ready? Chudandamma, careful. Acting, that's overacting. Atra chudilla. Hey, can I hold this, please? Ah, 1 minute, 2 minute, wait. Raja, you're a burger. You know what you're saying? Burger? National Day Burger. Burger is close point. Yes, what's up? She is, Mother. Kaikya. Ire ingena thinnu mitharam illa adu adonda endonde ചിക്കൻ എങ്ങനെയുണ്ട് അവൻ ചൂടുണ്ടോ ഗുഡ് പാരു ഇത് ട്രൈ ചെയ്യേ ഓണിയൻ റിംഗ് ഓക്കെ ദിസ് ഈസ് നോട്ട് ഓണിയൻ ഇറ്റ്സ് ലൈക്ക് എ ഫ്രൈസ് ഓൺലി It just looks like an onion ring. So you eat that. You eat. Are you recording now? I am recording. Okay, so basically, I was here like a couple of minutes ago, and I said something to this lady, and she wanted me to repeat myself. Yeah. Where am I looking? Am I looking right here? Right here. Oh, okay. Yeah. And yeah, so like I saw a video with my friend, what's her name? Never Ending Malu. Dan. You can subscribe to her, to Dan. Oh, wow. And you see, like, I've, like, you're trained, yeah. Yeah, so okay. Basically I was like I didn't understand anything what was said like when, in the video. Yeah. But like the lady was like really beautiful and she was wearing the Indian, I'm talking about her. And yeah. So, I didn't pay to see this. No, I am only gonna get nothing. I'm getting nothing out of this. So yeah. Thank you so much, see you guys. Thank you so much. അയ്യോ എന്നെ ഒന്ന് പുകഴ്ത്തിയിട്ട് പോയതാ അപ്പൊ ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ വന്നിട്ട് ഒന്നുകൂടി പറയുമോ എന്ന് ചോദിച്ചു അപ്പൊ വന്നിട്ട് രണ്ടാമത് പറഞ്ഞതാണ് സോ സ്വീറ്റ് ഓഫ് അടിപൊളി എന്തായാലും നല്ല ക്രിസ്പി ജ്യൂസി നൈസ് എനിക്കിങ്ങനെ ഫുഡ് ബ്ലോഗ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഫുഡ് ബ്ലോഗ് എടുക്കാനും ഇഷ്ടമാണ് ഇവിടെ ഇപ്പം അങ്ങനെ പോകാൻ ചാൻസ് കിട്ടാത്തതുകൊണ്ട് അല്ല ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ തിന്ന് കൊതിപ്പിച്ചാണ് സ്റ്റേക്ക് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് ബർഗർ ബർഗറോ ബർഗർ എങ്ങനെയുണ്ട് വെരി ഗുഡ് നല്ലതാണോ ഞാനല്ലോ പറഞ്ഞത് കാരണം ഞാനിത് എല്ലാ ദിവസവും ഇവിടെ കഴിക്കുന്നതാണ് എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണ് കഴിക്കുന്നത് ഇവിടെ എനിക്ക് ഡിസ്കൗണ്ട് ഇല്ലേ അപ്പൊ ഞാൻ ഡിന്നറും ഇവിടെ ഫുൾ ഡേ ആണോ നീ വർക്ക് ചെയ്യണ ഇവിടെ ആ ഞാനും രാവിലെ 10-9 കയറി ഇപ്പൊ 6 മണിക്ക് ഇറങ്ങിയത് 6 മണി വരെ ഇന്നലെ 9 മണി വരെ ഉണ്ടായിരുന്നു ഓ നാളെ 9 മണി വരെ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ കൈൻഡ് ഓഫ് അതെ അടിപൊളി നല്ലതാണോ ാണ് This is Paru's chicken. Paru, I'm not eating it. Why? You need to eat chicken. I don't want chicken. All right, I'll eat it. The pies are not in the way of the Paru. പൊതുവെ എനിക്ക് ഇങ്ങനത്തെ ഫുഡ് ഒന്നും ഇല്ല ഇഷ്ടം നാടൻ ഫുഡുകളാണ് കൂടുതൽ ഇഷ്ടം പക്ഷെ മനസ്സിന് വലിയ കുറെ നന്നായിട്ട് കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക രസം അല്ലേ പാറു പ്രൈസ് മാത്രമേ തിന്നുള്ളൂ അത്ര പാറു ചിക്കൻ
വീട്ടിൽ നമ്മൾ ഇതുപോലെ ക്യാരറ്റും ബ്രോക്കോളിയും ഒക്കെ സ്റ്റീം ചെയ്ത് വെച്ചാൽ കഴിക്കുമോ? കഴിക്കൂല. മസാല ഒന്നും ഇല്ലാണ്ട് നമുക്കത് അങ്ങോട്ട് കയറൂല. ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കഴിച്ചു. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത അല്ലേ. You want broccoli? Healthy broccoli? I love broccoli. Mm. How about carrot? Mm. And ഈജന് ഇഷ്ടായല്ലേ ഇച്ചു? ഇച്ചു എണീറ്റ് നിന്നിട്ടൊക്കെയാ കഴിക്കണേ. ഇവിടെ ഇരിക്കണോ ഈ സീറ്റില്? Chicken alfredo pasta. Chicken alfredo. കഴിച്ചു? കഴിച്ചു കഴിച്ചു. എന്റെ അവിടെ തീർന്നില്ല. നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. ഇവിടെ വെള്ളവും പൊട്ടാറ്റോ ഫ്രൈസും മാത്രം കഴിച്ച് വയറുനിറയ്ക്കുന്ന ഒരു കുട്ടിയുണ്ട് അവിടെ. അടുത്ത കൊതിപ്പിക്കലുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈച്ചു. ശരിച്ചു. വേറെന്തല്ലേ നമുക്ക് പാസ്ത കുറച്ചെടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ആൽഫ്രെഡോ ചിക്കൻ പാസ്ത. അതുപോലെ ബ്ലാൻഡ് ആവും. നമുക്ക് ഇച്ചിരി എരിവുപ്പൊക്കെ വേണ്ട. ബ്ലാൻഡിന് മാത്രമല്ല, എനിക്ക് ആൽഫ്രെഡോടെ ആ ഒരു ചീസി മിൽക്കി ഫ്ലേവർ എനിക്ക് അത്ര പാസ്ത ഇഷ്ടമായിട്ടില്ല. പക്ഷെ കേക്ക് നല്ലതാണ്. പാലിച്ചും ഇഷ്ടമായി കേട്ടോ പാസ്ത. രാവിലെ കുറി കുറി കേട്ടിട്ടുണ്ട്. അവർക്ക് കുറച്ചിങ്ങനെ ബ്ലാൻഡായിട്ടുള്ള ടേസ്റ്റൊക്കെ ഇഷ്ടമാണ്. നമ്മൾ കുറേ മസാല യൂസ് ചെയ്ത് കാരണം ആ ഞാൻ കാണില്ല. പിന്നെ പിന്നെ സ്റ്റേക്ക് നല്ലതാണ് കേട്ടോ. സ്റ്റേക്ക് കുഴപ്പമില്ല. പിന്നെന്താ ഞാൻ ട്രൈ ചെയ്തത്, ചിക്കൻ ഇത് ഇതെന്താണ് ചിക്കൻ ചിക്കൻ ഫ്രൈ വിത്ത് ഹണി ഗാർലിക് സോസ്. അതും നല്ല നല്ല ഹണി ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതായിട്ടുണ്ട്. ഫ്രൈസ് ഒനിയൻ ഡ്രിങ്ക് കുഴപ്പമില്ല, അത് നല്ല ക്രിസ്പാ. ഫ്രൈസ് കുറച്ചൊരു സോഫ്റ്റാണ്. അത്രയാണ് അജിയ അജിയ ഫ്രൈസ് നന്നായിട്ട് അടിച്ച് അതിലെ കെച്ചപ്പിൻ്റെ ബോട്ടിലൊക്കെ നാക്കി തുടച്ച് അല്ല കെച്ചപ്പൊക്കെ തിന്ന് തീർക്കുവാണ് അവള്. എന്താ കഥ? അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഇതൊന്ന് പെട്ടെന്ന് റാപ്പ് ചെയ്യട്ടെ, തീർക്കട്ടെ. റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് അടിച്ച് ഡാൻസ് കളിച്ചിട്ട് പോണ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയാ ഫുഡ് വ്ളോഗ് എന്ന് വിചാരിച്ചെടുത്താല്ല. ആക്ച്വലി ഞങ്ങൾ ഇന്ന് വേറെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുതൽ ഒരു വ്ളോഗ് പോലെ എടുക്കാൻ വേണ്ടി എടുത്തിട്ട് ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതും അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന എല്ലാം കൂടി ഒരു വ്ളോഗ് എന്ന് വിചാരിച്ചിട്ട് വന്നാ. പക്ഷെ എന്റെ കാൽക്കുലേഷൻ മൊത്തം തെറ്റിപ്പോയി. എന്താ വെച്ചാൽ ഞങ്ങൾ മീറ്റ് ചെയ്ത ആൾക്ക് വലിയ ഒരു കഥ തന്നെ പറയാനുണ്ടായിരുന്നു. അപ്പൊ അത് ഞാനൊരു ഒരു വ്ളോഗായിട്ട് ഇതിന്റെ തൊട്ട് തലേ ദിവസം ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ആ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടുനോക്കണം. എസ്പെഷ്യലി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന കുട്ടികൾ പ്രത്യേകിച്ചും കാണണം. ഒരാളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്. നിന്നെ പോലെ തണ്ടർ വെയിൽ പോയിട്ടില്ല. നിന്നെ ഞാൻ ഇവിടെ പറയുന്നത് ഡാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പോയിട്ടുള്ള ഒരാളുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഡാൻ വിളിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കനേഡിയൻ ഫുഡ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റിൽ പോകണം. ഈ 13 വർഷത്തിൽ ഞാൻ ചിലപ്പോൾ ഒരു എണ്ണിപ്പറിക്കുകയാണ്. ഒരു 3-4 പ്രാവശ്യം പോയിട്ടുണ്ടാവും ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ. കാര്യം നമ്മളുടെ ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറയുന്നതൊക്കെ ഇന്ത്യൻ അല്ലെങ്കിൽ പുറത്ത് പോയാൽ ചൈനീസ് അതൊക്കെയാണ്, സുഷി ഇതൊക്കെയാണ് നമ്മുടെ ഫേവറേറ്റ്. പക്ഷെ നീ വിളിച്ചത് കൊണ്ട് ഞങ്ങൾ വന്നതാണ്. എന്തായാലും ഇഷ്ടമില്ലാന്നല്ല, ഈ ഫുഡ് ഇഷ്ടമില്ലാണ്ടല്ല, പക്ഷെ പിന്നെ ഈ കുട്ടികൾക്കൊക്കെ ബർഗർ ഇഷ്ടമുള്ളപ്പോ നമ്മള് പിന്നെ പോണത് മെഗ്ഡി അങ്ങനെ അടുത്തൊന്ന് ബർഗർ എടുക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ബർഗർ വാങ്ങിച്ചുണ്ടാക്കും. അങ്ങനെയല്ല, അല്ലാണ്ട് കഴിക്കുന്നത് ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുന്നത് കുറവാണ്. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഈ ഒരു എക്സ്പീരിയൻസ് നല്ലതാണ്.
ആ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ആ പാസ്ത കഴിച്ചപ്പോ എനിക്ക് അതിൽ ഇഷ്ടമായില്ല എന്ന് സംഭവിച്ചത് എന്താണെന്ന് അറിയോ എന്താ സംഭവിച്ചത് ചിക്കൻ ഇടാൻ മറന്നുപോയി അയ്യോ പാറു വീട്ടിൽ പോണം പാറു ഓഫാക്കാൻ നോക്കണം അവര് ചിക്കൻ ഇടാൻ മറന്നുപോയി പാസ്തയില് അപ്പോ അതുകൊണ്ടാണ് അതിനൊരു ടേസ്റ്റ് വരാനേ ഞാൻ ബ്ലാൻഡ് ആയിട്ട് ഇരിക്കണെന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഡാനിന്റെ പ്രത്യേക എന്താ പറയാ ഇടപെടലുകൾ കൊണ്ട് അവർ എക്സ്ട്രാ ചിക്കൻ ഗ്രിൽഡ് ഒക്കെ നമുക്ക് കൊണ്ടു തന്നു പിന്നെ കൂടെ കുറെ ഒരു ലോഡ് അപ്പോളജീസ് ഒക്കെ വന്ന് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പക്ഷെ എന്നാലും അവർക്ക് അങ്ങനെയാണ് അവരൊരു മിസ്റ്റേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ് ഇതൊക്കെ കുറച്ചും കൂടി ഒരു നല്ല ലെവലിൽ പോകുന്ന റെസ്റ്റോറൻറ്റ് അല്ലേ അവരൊന്നും അങ്ങനെയൊന്നും മിസ്റ്റേക്ക് ഒന്നും സാധാരണ ചെയ്യില്ല അഥവാ ചെയ്താൽ തന്നെ അവർ വളരെ അത് പാച്ചപ്പ് ചെയ്യുന്ന വിധത്തിൽ അവർ കസ്റ്റമറിനെ ഹാപ്പി ആക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും പിന്നെ ഞങ്ങൾ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ അവർ പറഞ്ഞു കിട്ടു എന്തായാലും വലിച്ചു നീട്ടണില്ല ഡാൻ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് യു ഹിയർ ഓക്കെ അപ്പം എല്ലാവരും നമ്മുടെ വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുക ഇനിയും നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യും അപ്പൊ വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരും ടേക്ക് കെയർ ആറ്റ് ഓ ആരോ ബൈ പറയുന്നുണ്ട് ആ പറഞ്ഞു ബൈ ടേക്ക് കെയർ ബൈ സ്വീറ്റ് ഡ്രീംസ് ലവ് യു Bye.